ഇനി നമ്മൾ രണ്ടാമത് പഠിക്കേണ്ടത് ഈ മാർക്കറ്റ് ക്യാപിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ടേംസ് ആണ് ലാർജ് ക്യാപ് സ്റ്റോക്ക്, മിഡ് ക്യാപ് സ്റ്റോക്ക്, സ്മോൾ ക്യാപ് സ്റ്റോക്ക്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ് അതല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട്, ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ എന്താണ് ഈ ലാർജ് ക്യാപ്, സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് എന്നൊക്കെ പറയുന്നത്? ക്യാപ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ആ ക്യാപ് ഇല്ലേ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ക്യാപ്, ആ ക്യാപിനെ തന്നെയാണ് ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്ന ക്യാപ്. രണ്ടും ഒന്ന് തന്നെയാണ്. ലാർജ് ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിഡ് ക്യാപ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മിഡിൽ ലെവൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ. സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെവൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ. ഇത്രയും ക്ലിയർ ആയല്ലോ. ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ടിൽ ലാർജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിൽ മാത്രമേ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ലെവൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിൽ മാത്രമേ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെവൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിൽ മാത്രമേ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇതാണ് സ്മോൾ ക്യാപ്, ലാർജ് ക്യാപ്, മിഡ് ക്യാപ് കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണ് ഈ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്ന എന്ത് ടേംസിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? എപ്പോഴാണ് ഒരു ലാർജ് ക്യാപ് കമ്പനി മിഡ് ക്യാപ് ആകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു മിഡ് ക്യാപ് കമ്പനി ലാർജ് ക്യാപ് ആകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു സ്മോൾ ക്യാപ് കമ്പനി മിഡ് ക്യാപ് അല്ലെങ്കിൽ ലാർജ് ക്യാപ് കമ്പനി ആവുന്നത്, ആരാണ് ഇത് തീരുമാനിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ലാർജ് ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, സ്മോൾ ക്യാപ് ഫണ്ടിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് സെബി ലാസ്റ്റ് ഇയറിൽ ഒരു പുതിയതായിട്ടൊരു റൂൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ കമ്പനികളെ ലാർജ് ക്യാപ് കമ്പനികൾ, സ്മോൾ ക്യാപ് കമ്പനികൾ, മിഡ് ക്യാപ് കമ്പനികൾ എന്നുള്ള ക്ലാസിഫിക്കേഷൻ മറ്റു രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് ഒബ്സലീറ്റ് ആണ്, ഇനി അത് ആവശ്യമുള്ളൊരു കാര്യമല്ല. പുതിയതായിട്ടുള്ള സെബിയുടെ നിയമപ്രകാരം എപ്പോഴാണ് ഒരു കമ്പനിനെ ലാർജ് ക്യാപ് ആയിട്ട് കാണുന്നത്, എപ്പോഴാണ് ഒരു കമ്പനിനെ മിഡ് ക്യാപ് ആയിട്ട് കാണുന്നത്, എപ്പോഴാണ് ഒരു കമ്പനിനെ സ്മോൾ ക്യാപ് ആയിട്ട് കാണുന്നത് എന്നുള്ളതാണ് ഞാനിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ സെബിയുടെ പുതിയ സർക്കുലർ പ്രകാരം ഇന്ത്യയിലെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ട് റാങ്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 100 കമ്പനീസിനെ സെബിയുടെ നിയമപ്രകാരം ലാർജ് ക്യാപ് കമ്പനീസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. 101 to 250 കമ്പനീസ്, 101 to 250 കമ്പനി വരെ. ആദ്യത്തെ 100 കമ്പനീനെ ലാർജ് ക്യാപ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. 101 കമ്പനി തൊട്ട് 250 കമ്പനി വരെ മിഡ് ക്യാപ് കമ്പനീസ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. 251 കമ്പനി തൊട്ട് താഴേക്ക് ഉള്ള മറ്റ് കമ്പനീസ് എല്ലാം സ്മോൾ ക്യാപ് കമ്പനീസ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി തൊട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനീനെ ലാർജ് ക്യാപ് കമ്പനി ആയിട്ട് വിളിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ കമ്പനി ഇന്ത്യ ലിസ്റ്റഡ് കമ്പനീസിലെ ഫസ്റ്റ് 100 വാല്യൂബിൾ ആയിട്ടുള്ള കമ്പനീസിൽ പെടുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി എന്ന് മനസ്സിലാക്കണം. ബിക്കോസ് ലാർജ് ക്യാപ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഫസ്റ്റ് തൊട്ട് 100 വരെയുള്ള റാങ്കിങ് കിട്ടുന്ന റാങ്കിൽ വരുന്ന കമ്പനികളെയാണ് ലാർജ് ക്യാപ് എന്ന് പറയുക. 101st to 250th കമ്പനീസിനെ മിഡ് ക്യാപ് എന്ന് പറയും. 251st താഴേക്കുള്ള കമ്പനികളെയെല്ലാം സ്മോൾ ക്യാപ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെബി ആണ് ഈ ലെവലിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ക്ലാസിഫിക്കേഷൻ സെബി ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ അറിയുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ 100 കമ്പനീസിൽ, ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള 100 കമ്പനീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അസംപ്ഷൻ എന്തായിരിക്കും? ഇന്ത്യയിലെ ലാർജസ്റ്റ് 100 കമ്പനീസിലെ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ കമ്പനികളിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്ര വലിയ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മറ്റ് കമ്പനികളെ അപേക്ഷിച്ച്
സ്റ്റേബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പോവാനുള്ള സാധ്യതകളില്ല. ഒരു നല്ലൊരു സ്ട്രോങ് ബാങ്ക് പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിലാണ്, അല്ലാണ്ട് ലൊട്ടിലൊടുക്ക് കമ്പനീസിലോ ഒന്നും അല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചും കൂടിയും സെക്യൂർഡ് ആയിരിക്കും, നല്ല രീതിയിൽ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളൊരു അസംപ്ഷൻ ആണ്. അപ്പൊ റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് റിസ്ക് ടേക്കേഴ്സ് അല്ലാത്ത വ്യക്തികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള വ്യക്തികൾ, അവർ അവരുടെ റിട്ടയർമെന്റ് പീരീഡിലേക്കൊക്കെ കടന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഷെയർസ് മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പഠിച്ചു വരുന്നുള്ളെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ കമ്പനികൾ ഐഡന്റിഫൈ ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു വരികയാണ് അല്ലെ. എങ്ങനെ കമ്പനി അനലൈസ് ചെയ്യണം എന്നുള്ളതെല്ലാം പഠിച്ചു വരികയാണ്. ആ സമയത്ത് പോയിട്ട് നിങ്ങൾ ഒത്തിരി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കാരണം നിങ്ങൾ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ലാർജ് ക്യാപ് കമ്പനീസിൽ, ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സേഫ് പ്ലേ എന്ന് പറയാൻ സാധിക്കുക. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കമ്പനീസ് ഒക്കെ വളരെ ഹ്യൂജ് ആണ്, ഓൾറെഡി അത് ആ കമ്പനികൾ ഒത്തിരി ഗ്രോ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബിഗ് ബിഗ് ജയന്റ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സേഫ് ആണെങ്കിലും നല്ല സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്തും കാണാൻ പറ്റും. പക്ഷെ ഗ്രോത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മറ്റു കമ്പനീനെ പോലെ ഹ്യൂജ് ഗ്രോത്ത് ഒന്നും നിങ്ങൾക്ക് ലാർജ് ക്യാപ് കമ്പനീസിൽ നിന്ന് അല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടിൽ നിന്നോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇതാണ് ഒരു പോസിറ്റീവ് സൈഡ് ആൻഡ് നെഗറ്റീവ് സൈഡ്. മിഡ് ക്യാപ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് കമ്പനികളെ പോലെ അത്ര സ്റ്റേബിൾ അല്ല, എന്നാൽ സ്മോൾ ക്യാപ് കമ്പനികളെ പോലെ അത്ര ചെറിയ കമ്പനി അല്ലാത്തതുകൊണ്ട് അത്ര ഇൻസെക്യൂർഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെന്ന് പറയാനും പറ്റില്ല. മാത്രമല്ല ഗ്രോത്തിന്റെ ഇതിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് കമ്പനികളെക്കാളും കുറച്ചും കൂടി നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യത മിഡ് ക്യാപ് കമ്പനികൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടുകളിലായിരിക്കും. മ്യൂച്വൽ ഫണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ മിഡ് ക്യാപ് ഫണ്ടുകളിലായിരിക്കും. അപ്പം ഒത്തിരി റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, എന്നാൽ ടു സം ലെവൽ ഓഫ് റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടുകളായിരിക്കും കുറച്ചും കൂടിയും അപ്രോപ്രിയേറ്റ് നിങ്ങളെ സംബന്ധിച്ച് എന്ന് പറയാം. ഇനി ചിലവരുണ്ട് വളരെ അഗ്രസീവ് ആയിട്ട് നല്ല രീതിയിൽ കമ്പനികൾ പഠിച്ച് അതിന്റെ മൈന്യൂട്ട് ലെവലിൽ പഠിച്ച് കമ്പനിയുടെ സർവീസ് പ്രൊഡക്റ്റുകൾ എന്താന്ന് ശരിക്കും മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവര് ഇടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഹൈ റിസ്ക് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അവരെന്താ ചെയ്യുക, അവർ പോയിട്ട് ചെറിയ കമ്പനികളിൽ അവരെ കമ്പനിയുടെ പൊട്ടൻഷ്യൽ ബിസിനസ് മോഡലും മാനേജ്മെന്റും അതിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലും അതിന്റെ ഇൻഡസ്ട്രീസ് എല്ലാം പഠിച്ച് സ്മോൾ ക്യാപ് കമ്പനീസിൽ അവർ കൊണ്ടുപോയിട്ടും. അപ്പൊ ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനികളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. അവിടെ റിസ്ക് കൂടുതലുണ്ടെങ്കിൽ, അതായത് ചെറിയ കമ്പനികൾക്ക് ചിലപ്പോൾ ഡെപ്റ്റ് കൂടുതലായിരിക്കാം, മാനേജ്മെന്റ് റെപ്യൂട്ടഡ് മാനേജ്മെന്റ് ആവണമെന്നില്ല, ആ കമ്പനിയുടെ എക്സ്പീരിയൻസ് ബിസിനസ് നടത്തിയുള്ള എക്സ്പീരിയൻസ് ചെറുതായിരിക്കാം, എന്നിരുന്നാൽ പോലും അതുകൊണ്ട് തന്നെ കമ്പനി പൊട്ടാനുള്ള പൊളിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും, ആ റിസ്ക് ഉണ്ടെങ്കിൽ പോലും കറക്റ്റ് കമ്പനികൾ നമ്മൾ നല്ല കമ്പനികൾ പിക്ക് ചെയ്യാനുള്ള കഴിവും സ്കില്ലും നമുക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിവാർഡ് തരുന്നതും സ്മോൾ ക്യാപ് കമ്പനീസ് ആയിരിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൈസ നഷ്ടപ്പെടാനുള്ള റിസ്ക് എലമെന്റ് കുറച്ച് കൂടുതലാണ് മിഡ് ക്യാപ് ആൻഡ് ലാർജ് ക്യാപ് ഫണ്ടുകളെ അപേക്ഷിച്ച്. എന്നിരുന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ ആണെങ്കിൽ ഹ്യൂജ് റിട്ടേൺസ് മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ച് കിട്ടാനുള്ള സാധ്യതകൾ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ വളരെയധികം കൂടുതലായിരിക്കും. അപ്പം ഇത്രയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വരണം, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, അതിനകത്ത് വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഷെയർസിന്റെ ക്ലാസിഫിക്കേഷൻ, ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഈ ക്ലാസിഫിക്കേഷൻ സെബി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാർജ് ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ സ്മോൾ ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ മിഡ് ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ലാർജ് ക്യാപിൽ സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തെല്ലാമാണെന്നുള്ളതും നമ്മൾ പഠിച്ചു.